ഊട്ടിയിൽ നിന്നും 23-24 കിലോമീറ്റർ ഉള്ള റൂട്ട്, 24 കിലോമീറ്റർ വന്നു കഴിഞ്ഞാലും അവലാഞ്ചി റൂട്ടിലേക്ക് എത്താം. നമ്മൾ സാധാരണ ഊട്ടിയിൽ വരുമ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ ബോട്ട് ഹൗസ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാറുള്ളത്. എനിക്ക് തോന്നുന്നത് അവലാഞ്ചി എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഊട്ടിയിൽ നമ്മൾ ഒരു മണിക്കൂർ ഒന്ന് ഈ റൂട്ടിലൊന്ന് ട്രാവൽ ചെയ്താൽ ഈ ഗ്രാമങ്ങൾ, ഇവിടുത്തെ മൗണ്ടൻസ്, മഞ്ഞ് മൂടിയ മറ്റ് മലകൾ, അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള കൃഷികളൊക്കെ കാണാൻ പറ്റും. ഇത്രയും സൂപ്പറായിട്ടുള്ള ഊട്ടിയിൽ കൂടുതൽ പേരും എക്സ്പ്ലോർ ചെയ്യേണ്ട അതിമനോഹരമായ സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് അവലാഞ്ചി എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഇവിടെ ലേക്ക്, മറ്റ് ചെറിയ ചെറിയ സംഗതികൾ, മറ്റ് ആദിവാസി ഊരുകളൊക്കെ ഉണ്ട്. ഏറ്റവും സൂപ്പർ സ്ഥലം ഊട്ടിയിൽ വന്നാൽ കാണേണ്ട സ്ഥലം തന്നെയാണ് അവലാഞ്ചി എന്ന് പറയുന്നത്. എന്തൊക്കെ കൃഷി? കിഴങ്ങ്, പിന്നെ ഉരുളക്കിഴങ്ങ്, ബീറ്റ്റൂട്ട്, കാരറ്റ്, നൂർക്കള്, ടർണപ്സ്, കാളിഫ്ലവർ, മുട്ടക്കോസ്, കാബേജ്, ഇതെല്ലാം വിളയുന്നത്. ഓക്കെ, ഇത് സപ്ലൈ കേരളത്തിലേക്കാ കൂടുതൽ? തമിഴ്നാട്, ഇവിടുന്ന് എല്ലാം കേരളത്തോ? എല്ലാം കേരള, എല്ലാം കേരള. മഞ്ചേരി മലപ്പുറം. മഞ്ചേരി മലപ്പുറം പോയിരിക്കാ. ഉങ്ങളെ പേരെന്നാ? സുബ്രഹ്മണി. സുബ്രഹ്മണി. പേര്? നിശാന്ത്. നിശാന്ത്. എന്നാ ജോലി? ഞാൻ കൊഞ്ച്. ഓക്കെ. അവലാഞ്ചി ഡാമിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇവിടുത്തെ ഒരു മനോഹരമായൊരു ഡാം, ചെറിയ ഡാം. ഇത് എമറാൾഡ് ഡാം. അവലാഞ്ചിയിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ കുറച്ച്, എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത്. ഏറ്റവും സൂപ്പർ, നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു, ശരിക്കൊരു യൂറോപ്യൻ ഇംഗ്ലീഷ് സിനിമ ഒക്കെ ലൊക്കേഷൻ ഒരുക്കുന്ന പോലെയുള്ള ഫീലാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. രണ്ട് ഡാമുകളാണ് ഈ ഭാഗത്തുള്ളത്. നമ്മൾ അവലാഞ്ചി ഡാമും എമറാൾഡ് ഡാം, രണ്ട് ഡാമുകൾ. അതിൽ ഇപ്പോൾ ഇവിടെ ഈ കാണുന്നത് എമറാൾഡ് ലേക്കും ഞാൻ നേരത്തെ കാണിച്ചത് അവലാഞ്ചി ലേക്കുമാണ്. ഇവിടുത്തെ ബ്യൂട്ടിഫുള്ളായ ഈ ഏരിയയിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ഓഫ് അവലാഞ്ചി. ഡെഫിനറ്റ്ലി യു ഷുഡ് കം ഹിയർ ആൻഡ് എൻജോയ് ഇറ്റ്. നോ ഡൗട്ട് യു വിൽ ഗെറ്റ് മാക്സിമം എൻജോയ്മെൻറ്റ് ഫ്രം അവലാഞ്ചി. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ബ്രിഡ്ജ്, ഈ ബ്രിഡ്ജിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലും രണ്ട് ലേക്കുകൾ, നല്ല പച്ച നിറത്തിലുള്ള വെള്ളം ഒഴുകി വരുന്നത് കാണാൻ സാധിക്കും. അവലാഞ്ചി ലേക്കും എമറാൾഡ് ലേക്കും രണ്ടും, അത് രണ്ട് ഡാമുകളിൽ സെപ്പറേറ്റ് ഡാമുകളും ഇവിടെയുണ്ട് നമുക്ക് തൊട്ടപ്പുറത്ത്. ശരിക്കും നല്ല തണുത്ത കാറ്റ്, അതേപോലെ തന്നെ ഊട്ടിയിലെ നല്ല തണുത്ത കാലാവസ്ഥ, നല്ല മരങ്ങൾ, അതേപോലെ തന്നെ ഇവിടുത്തെ റിലാക്സേഷൻ, എല്ലാ നെഗറ്റീവ് എനർജിയും നമുക്ക് ഒഴിവാക്കി.